ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാന്നറി ഇപ്പൊ തന്നെ പോയി കണ്ടിട്ട് വരും. അപ്പോഴേ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് മനസ്സിലാവത്തുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവള് വീഴാൻ പോകുമ്പോ ഹാറോളെ പിടിക്കാൻ പോയിട്ട് കിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഹാറോവും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോന്ന് ചോദിക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. അവൾ പോകുമ്പോ കവിളി പിടിച്ചോണ്ടാണ് പോകുന്നത്. ഹാറോവും ഞാനിപ്പോ അവളെ കിസ് ചെയ്തു അങ്ങനെയുള്ള ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. അതേ രാജാവേ, നിങ്ങൾ അവളെ കിസ് ചെയ്തു എന്ന് ടെന്നു പറയുന്നുണ്ട്. അപ്പൊ പെന്നു വന്നിട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല, ഇത് ആക്സിഡന്റലി നടന്നതാണ്, നിങ്ങൾ ഞാൻ അതാലോചിച്ച് ഭ്രാന്ത് പിടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ആറും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആറു ഹീറോയിനെ പറ്റി പറയുമ്പോഴൊക്കെ ബെന്നിന് വളരെ ദേഷ്യമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതലേ അവന്റെ കൂടെ തന്നെ ഇരുന്നിരുന്നിട്ട് അവന്റെ വീട്ടിൽ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. ഇവൻ ഈ കാര്യം ആരടുത്തും പറയാതെ തന്നെ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് തെന്നെ കണ്ടുപിടിച്ചിട്ട് നീ അവനെ ലവ് ചെയ്യുന്നില്ലേ സത്യം പറയാന്ന് പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. എന്താ നീ വേണമെന്നുണ്ടെങ്കിൽ സത്യം പറ ഇല്ലാന്നുണ്ടെങ്കിൽ ആറുവിനെ അവളെയും കൂടെ ഞാൻ ഒരുമിപ്പിക്കും. പിന്നെ നീ തന്നെ സഹിക്കാതെ ഈ ജോലിയൊക്കെ വിട്ടു പൊക്കോളും. പിന്നെ നിന്റെ ഈ പദവിയൊക്കെ എനിക്കാണെന്ന് പറയുന്നുണ്ട്. ഡാ എന്തായാലും കുഴപ്പമില്ല, എന്റെ പദവി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തല്ലുകൂടുന്നുണ്ട്. അടുത്ത ദിവസം പിന്നെ നീ എന്നെ എന്ത് വേണേലും ചെയ്തോ, ആറുവിനെ വേദനിപ്പിച്ച ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ ഡാ ഞാൻ എന്റെ ജോലി എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ നോക്കും. പിന്നെ നിന്റെ ലവ് മാറ്റർ ഞാൻ ആരടുത്തും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഇവിടെ ആറും ഇന്നലെ നടന്ന സംഭവത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടേ ഇല്ല. അതാലോചിച്ച് അവന്റെ കവിളൊക്കെ പിങ്ക് കളർ ആവുന്നുണ്ട്. അത് കണ്ടിട്ട് അവന് പനി പിടിച്ചോന്ന് വിചാരിച്ചിട്ട് സെർവൻസ് എല്ലാരും പേടിച്ച് ഡോക്ടർ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ആരും പേടിക്കുന്നു വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് തന്നെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമ്പോ നീ ഇനി ഇന്നലെ നടന്നതിനെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ അയ്യേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ആറു തന്നെ ഇവിടെ ഒരു പെൺകുട്ടീനെ കാണാൻ വന്നിരിക്കുന്നു. ആ പെണ്ണ് ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് പ്രസിഡന്റ് സ്കൂളിലോട്ട് വരുന്നുണ്ട്. അവർ ബാക്കിയുള്ള പെൺകുട്ടികളുടെ അടുത്തും ചോദിക്കാതെ കറക്റ്റ് ആയിട്ട് ആ മൂന്ന് പെൺകുട്ടികളുടെ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയിനെ പറ്റി. അവര് ചിരിയാണ് ഷാറൂഖ് ഖാനെ പോലുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെയും വാങ്ങി വീഴുന്നുണ്ട്. പിന്നെ പാവം പിടിച്ചോലെ വരുന്ന നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നിനക്ക് എങ്ങനെ ആറുവിനെ അറിയാന്ന് ചോദിക്കുമ്പോ എന്താടാ ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്റെ അടുത്ത് അവൻ ആരാന്ന് ചോദിക്കുന്നേ, എനിക്ക് അവൻ ആരാന്ന് തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. പ്രസിഡന്റിന്റെ അടുത്ത് തന്നെ നീ മര്യാദക്ക് സംസാരിക്കില്ലേ, മര്യാദക്ക് ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു ഗബ്രിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഹീറോയിന് പ്രിൻസ് ആണെങ്കിലും എന്താ പ്രസിഡന്റ് ആണെങ്കിലും എന്താ ഒന്ന് പോയടാ എന്ന് പറഞ്ഞിട്ട് ഇവളും അവിടുന്ന് പോകുന്നുണ്ട്. ഇതുവരെ എന്നെ ഒരു പെൺകുട്ടി പോലും ഇൻസൾട്ട് ചെയ്തിട്ടില്ല, ഇവിടെ മാത്രം എന്താ ഇങ്ങനെ. കുഴപ്പമില്ല, നീ എന്തായാലും ഇവിടെ തന്നെ അല്ല ഉണ്ടാകാൻ പോകുന്നത്, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് പ്രസിഡന്റ്. ആറുണ്ട് അച്ഛനെ കണ്ടാൽ തന്നെ റൗഡിയാൻ തോന്നുന്ന ഒരുത്ത വന്നിട്ട് എടാ കഴിവാ നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. ആറും ആരാടാ എന്റെ അച്ഛനെ നോക്കിയിട്ട് കിഴവെന്നൊക്കെ പറയുന്നേ, നിക്കടാ ഞാൻ നിന്നെ പോലീസിന് ഒടിച്ചു കൊടുക്കാന്ന് പറയുമ്പോ ധൃതി കൂട്ടലടാ ഇവരാണ് നിന്റെ ഏട്ടനെന്ന് പറയുമ്പോ എന്ത് ഈ റൌഡി പയ്യനെ എന്റെ ഏട്ടനോ, അങ്ങനെ ഷോക്കായി നിൽക്കണ്ട് ആറു. അതേസമയം ടെന്നി ഇവിടെ ഹീറോയിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നിന്റെ അടുത്ത് എനിക്ക് ആറുവിനെ പറ്റി കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോ എന്താ എല്ലാരും അവനെ പറ്റി തന്നെ പറയുന്നേ, നിനക്കിപ്പോ എന്താ വേണ്ടേ കോഫി അല്ലേ, മര്യാദക്ക കുടിച്ചിട്ട് അങ്ങ് പൊക്കോണം, ഞാൻ ഇപ്പൊ കൊടുന്നുതരാന്ന് പറഞ്ഞിട്ട് അവളെ പോകുന്നുണ്ട്. എന്താടാ ഇവിടെ ഇത്ര ദേശീയക്കാരായിട്ടുള്ളേ, എന്തായാലും കുഴപ്പമില്ല ബെന്നിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹിച്ച് തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം ആറു ഇപ്പോഴും ആ ഷോക്കിൽ തന്നെയാണോ ഉള്ളത്. എടാ നിന്റെ അമ്മേനെ ഞാൻ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്തിരുന്നു, അവസാനം അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാന്ന് പറയുമ്പോ എടാ അച്ഛ ഇനി ഞാൻ അറിയാത്ത എത്ര മക്കളുണ്ടോ നിങ്ങക്ക്, അത് ഇങ്ങനത്തെ റൌഡി പോയിമാരൊക്കെ എന്റെ ഏട്ടൻ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ റൌഡി പ്രിൻസും എന്താടാ ഓവറായിട്ട് സംസാരിക്കുന്നേ, ഞാൻ ലൈറ്റ് ആയിട്ട് ഊതിയെ തന്നെ നീ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി കിടക്കും, എന്നിട്ട് എന്നെ കളയാക്കുന്നു എന്ന് പറഞ്ഞ് ചൂടാവുമ്പോ നോക്കച്ച നോക്ക് എത്ര ലോക്കലായിട്ടാണ് അവൻ സംസാരിക്കുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നുണ്ട്. ഇത്രയും വലിയ പ്രശ്നത്തിന് ഇയാളാണ് കാരണം, എന്നിട്ട് അയാളാണെന്നുണ്ടെങ്കിലോ എന്റെ രണ്ട് മക്കളും തല്ലുകൂടുന്ന കാണാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അച്ഛ നമുക്ക് ഈ റൌഡി പയ്യനൊന്നും വേണ്ട എന്ന് ആറു പറയുമ്പോ എനിക്ക് നിങ്ങളെന്ന് വേണ്ട, എനിക്ക് നല്ലൊരു ഫാമിലി ഉണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. ആറുവിന്റെ അച്ഛൻ ഹീറോയിൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിട്ട് അവൾക്കുള്ള കടങ്ങളെല്ലാം അടച്ചോണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അവള് എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആരുടെയും മുമ്പിൽ കൈ നീട്ടരുതെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളുടെ പണം എല്ലാം തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവൾക്ക് എത്ര അഹങ്കാരം നോക്ക്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവള് പൈസ തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട് എന്ന് ഹാറു പറയുമ്പോ പ്രൗഡി പ്രിൻസ് പറയുന്നുണ്ട് നീ പറയുന്ന പോലെ അത്ര അഹങ്കാരം ഒന്നുമില്ല, അവള് നല്ല പെൺകുട്ടി തന്നെയാണ്, ഞങ്ങൾ പാവപ്പെട്ടവരെ എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും സ്വയം നില ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ അച്ഛന് അവള് കഷ്ടപ്പെടാതെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും എന്റെ ഫസ്റ്റ് ലവിന്റെ മകളെ തന്നെ എന്റെ വീട്ടിലോട്ട് മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ശരി അച്ഛാ ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവരും അവളെ കല്യാണം കഴിക്കുന്നവർക്ക് ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോ എവിടെ പൈസ കൊടുത്തിട്ട് സ്നേഹം മേടിക്കാൻ പറ്റുമോ, ഇതാ പെണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അവളെ നിങ്ങളെ തന്നെ കാർക്കിച്ച് തുപ്പും. ഇങ്ങനെയൊക്കെ പറഞ്ഞ റോഡി പ്രിൻസ് ചൂടാവുമ്പോ എടാ ഒരാളെ ജീവിതത്തിൽ സ്നേഹം എത്ര പ്രധാനമാണോ അതേപോലെ തന്നെ പൈസയും പ്രധാനമാണ്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട് അവളിഞ്ഞ് സന്തോഷമായിട്ടിരിക്കണം, അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ അന്ത്യാഭിലാഷത്തിൽ മണ്ണു വരിയിടുന്ന പോലെ റൌഡി പ്രിൻസ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് ഓൾറെഡി ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഡാ നിനക്ക് ഞാൻ മൂന്ന് ദിവസം സമയം തരുള്ളൂ, അതിനുള്ളിൽ തന്നെ നല്ലൊരു തീരുമാനം എടുക്കുന്ന അച്ഛൻ പറയുമ്പോഴും എന്നെ കൊണ്ട് പറ്റത്തില്ല അത്ര തന്നെ, ഡാ മെഴുകുമേ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു
കണ്ടിട്ട് ഹാറോയിനെ കളിയാക്കി കൊണ്ടാവൻ പോകുന്നുണ്ട്. ബെന്ന റൌഡി പ്രിൻസിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ അവന്റെ ഏരിയയില് ബോയ് സ്കൂളില് ഡോൺ ആണ്. ഇവന്റെ അടുത്തെങ്ങാനും നിങ്ങളുടെ സ്വത്ത് പോയി കഴിഞ്ഞാൽ തീരുമാനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുടുംബത്തെ എങ്ങനെയും രക്ഷിക്കണം, പക്ഷെ എനിക്ക് അവളെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഞാൻ അവളെ പ്രേമിക്കുക. അങ്ങനെ അവിടെ എന്ന് പറയുമ്പോ ബെന്ന ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്, നീ അവളെ പ്രേമിക്കൊന്നും വേണ്ട, അവളെ നിന്റെ പുറകെ വരുത്ത്, അങ്ങനെ നിനക്ക് നിന്നെ ഇൻസൾട്ട് ചെയ്ത് എന്നെ റിവെഞ്ച് എടുക്കാന്ന് പറയുന്നുണ്ട്. അതേസമയം ഹീറോയിനെ പറ്റി റൌഡി പ്രിൻസ് സംസാരിക്കുന്ന ബെന്നി വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഹീറോയിനെ പറ്റി അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അച്ഛൻ പറഞ്ഞാണ് പറയുന്നത്, ശരി നിങ്ങൾ അവളെ പ്രേമിക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പോ, എടാ എനിക്ക് ഓൾറെഡി ആളുണ്ടറാ, ശരി ഇവിടെ കാണാൻ എങ്ങനെയുണ്ട്, ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ, ആ വീഡിയോ കണ്ടതും എടാ ഞാൻ പ്രേമിക്കുന്ന പെൺകുട്ടി തന്നെ ഇവളാടാ, ഞാൻ അങ്ങനെ അവസാനം ഇവളെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവളെ പ്രേമിച്ചോളാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട്. അതേസമയം ആറും സ്വത്തൊന്നും അവന്റെ ഏട്ടന്റെ കൈ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഹീറോയിനെ പ്രേമിക്കാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. എന്താണോ നിനക്ക് അവളെ കാണുന്നതന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ പ്രേമിക്കാന്നൊക്കെ പറയുന്നതെന്ന് റൌഡി പ്രിൻസ് ചോദിക്കുമ്പോ, നീയും ഒരുത്തിയെ പ്രേമിക്കുകയാണെന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞ്, എന്തായാലും ഇവിടെ ഞാൻ തന്നെ പ്രേമിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലുകൊടുന്നുണ്ട്. നമ്മുടെ റൌഡി പ്രിൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനാണ്, അവന്റെ ഏരിയയിൽ തന്നെ അവനാണ് ഡോണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോന്നുണ്ടെങ്കിൽ അവൻ മുമ്പിലുണ്ടായിരിക്കും, പക്ഷെ അവന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അവന്റെ ജീവൻ തന്നെ എടുക്കും. എത്ര വലിയ ഡോൺ ആണെന്നുണ്ടെങ്കിലും ഫുഡ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പോലെയാണ്. ഇവനക്ക് ഒരു അനിയനും കൂടെ ഉണ്ട് കേട്ടോ, അവൻ ഏട്ടന് വേണ്ടി എന്ത് വേണേലും ചെയ്യും, പക്ഷെ കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഈ ഏട്ടന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടിട്ട് ആ സ്കൂള് തന്നെ ഉണ്ട്. ഇവരെ ലോക്കൽ ബ്രദേഴ്സ് എന്നാണ് എല്ലാരും വിളിക്കുന്നത്. റൌഡി പ്രിൻസ് അവന്റെ അച്ഛനെ കണ്ടുവരുമ്പോ, എന്താ നീ നിന്റെ പൈസക്കാരെ അച്ഛനെ കണ്ടിട്ട് വരുവാണോ, അങ്ങനെ ഇവൻ ദേഷ്യത്തിലാണോ ഉള്ളത്. എടാ അനിയ നീ വിഷമിക്കല്ലേ, ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ട് പോകത്തില്ല, എപ്പോഴും നീ തന്നെയാണ് എന്റെ അനിയൻ എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് പിന്നെയും ചെറിയൊരു അനിയത്തി അനിയനും കൂടെ ഉണ്ട് കേട്ടോ, അവരെ ഏട്ടനേക്കാളും വലിയ ബുഡീസാണ്, ഫുൾ ടൈം തീറ്റ തന്നെയാണ്. ഇപ്പൊ റൌഡി പ്രിൻസ് ആ കിഴവനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് അമ്മയുടെ അടുത്ത് പറയുമ്പോ, എന്ത് കിഴവനോ, അത് കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് പറയുന്നുണ്ട് കുട്ടികള്. കുടുംബക്കാർ വരുമ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞ് മാനം കളയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലബിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നിന്റെ അച്ഛനെ ഞാൻ മീറ്റ് ചെയ്തത്. ഒരു ചെറിയ പ്രശ്നം കാരണം ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു, പിന്നെയാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം തന്നെ അറിഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ അമ്മേനെ കണ്ട് കല്യാണം കഴിച്ചതെന്ന് അവരച്ഛൻ പറയുന്നുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന ടൈമിലൊക്കെ നിന്റെ അച്ഛനാണ് ഞങ്ങളെ സഹായിച്ചത്, ഈ വീട് വരെ അദ്ദേഹം തന്ന പൈസ കൊണ്ടാണ് കിട്ടിയത്. ഇതൊക്കെ നിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പറയണമെന്നാണ് വിചാരിച്ച്, പക്ഷെ നീ രണ്ടു കൊല്ലം തോരിട്ട് അതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കുമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയായിട്ടുണ്ടെന്ന് റൌഡി പ്രിൻസ് പറയുമ്പോ, സത്യം പറയട ആരടാ പെണ്ണെന്ന് ചോദിക്കുന്നുണ്ട്. അനിയൻ വന്നിട്ട് ഹീറോയിന്റെ പേര് പറയുന്നുണ്ട്, അതും അവളെ മീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. നിനക്കെങ്ങനെയാണ് അവളെ അറിയുന്നത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ റൌഡി പ്രിൻസ് ആണ് കുടിച്ചിട്ടും അപ്പായിട്ട് ഞാൻ എന്റെ ദൈവത്തിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. ഏട്ടന്റെ വാൾപേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ അവളെന്താ അത്ര പ്രധാനമാണോ എന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് റൌഡി പ്രിൻസ് അവളെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഇവന് എക്സാമിൽ ഫെയിലായിട്ട് നിൽക്കുമ്പോ ഒരു ഗ്യാങ് എറിഞ്ഞിട്ട് ഒരു പാവപ്പെട്ട പയ്യന് കിടന്ന് അടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അപ്പൊ ഹീറോയിനായിരിക്കും ഇവരെല്ലാം വന്ന് അടിച്ചിട്ട് അവനെ രക്ഷിക്കുന്നത്. എന്റെ പൊന്നു ഇവളെന്താ വണ്ടർവൂമനെ പോലും അടികൂടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ഇവന് കണ്ട പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. എടാ ഏട്ടാ അവളെ കാണാൻ എല്ലും തോലും ആയിട്ടുണ്ട്, അവളെ പോയിട്ട് നിങ്ങൾ വണ്ടർവൂമൻ എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവൻ കളിയാക്കുന്നുണ്ട്. ആക്ച്വലി അണിയൻ ഹീറോയിനെ കാണാൻ വേണ്ടി പോകുമ്പോ അവളുടെ കൈ ഓടിക്കുമ്പോ തന്നെ എന്റെ കൈ വേനിക്കുന്നടാ വിടറാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരിക്കും. നിന്നെ പോയി എന്റെ ഏട്ടൻ വണ്ടർവൂമൻ എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ, എന്താടാ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ, ഒരു വർഷം മുമ്പ് നീ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കിടന്ന് അടികൂടിയില്ലേ, അന്ന് മുതൽ നീ അവന്റെ വണ്ടർവൂമൻ ആണെന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. എടാ ഞാൻ തന്നെ എന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിട്ട് ഓരോ ഷോർട്സിൽ അഭിനയിക്കുന്നത്, എന്നെ പോയിട്ട് വണ്ടർവൂമൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ നീ ശരിക്കും അടി കൊടുത്തില്ലേ, ഇതൊന്നും അറിയാതെ എന്റെ ഏട്ടൻ ഭ്രാന്തിന്റെ പോലെ നിന്റെ പുറകെ നടക്കുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇതേ ഏട്ടൻ്റെ അടുത്ത് പറയണോ പറയണ്ടേ എന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. ഇത് ആക്ടിംഗ് ആണെന്നൊന്നും അറിയാതെ റൌഡി പ്രിൻസും വിധി എങ്ങനെ ഞങ്ങളെ രണ്ടുപേരും ഒരുമിപ്പിക്കുന്നതെന്ന് കണ്ടോന്നും പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവളെ കാണാൻ വേണ്ടി അവളുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. പിന്നെ ആ മൂന്ന് പെൺപിള്ളേർ വന്നിട്ട് ലോക്കൽ ബോയ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോണ് നോക്കിയ ഏട്ടന് വേണ്ടിയും കൂടെ ഇവർക്ക് കണ്ണടിച്ചു കൊടുക്കുമ്പോ, അയ്യോ കാർത്തിയും സൂര്യയും കാണുന്ന പോലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മയങ്ങി വീഴുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ കാണാൻ വേണ്ടി ലോക്കൽ ബ്രദേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർ റാപ്പ് അടിച്ച് പറയുമ്പോ, ഇനി പുതിയ അവതാരങ്ങൾ ആരാന്ന് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ റൌഡി പ്രിൻസ് ഹീറോയിൻ എന്താ അവന്റെ മുറപ്പനാണെന്ന് തോന്നുന്ന പോലെ ഇവരെ കണ്ടതും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എന്റെ വണ്ടർ വുമൻ ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അനിയ വന്നിട്ട് എന്റെ ഏട്ടന്റെ പുറകെ എത്ര പെൺപിള്ളേർ വന്നിട്ടുണ്ടെന്ന് അറിയോ, എന്നിട്ടും അവൻ അവരാദ്യം പുറകെ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എടാ ഇതൊക്കെ എന്തിനാ നീ ഇവിടെ പറയുന്നത്, എനിക്ക് നാണം വരുന്നു പറഞ്ഞിട്ട് റൌഡി പ്രിൻസ് ഷൈ ആവുന്നുണ്ട്. നീ അന്ന് മാസമായിട്ട് അടി ഓടുന്നു കണ്ടപ്പോ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയതാണ്, ഇപ്പൊ തന്നെ നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോ എന്റെ മനസ്സൊക്കെ തുടിക്കുവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം വിധിയുടെ വിളയാട്ടമാണെന്ന് വന്ന് പറയുന്നുണ്ട്. ഇപ്പഴാ സമാധാനം, ഇന്നലെ പഠിച്ചതെല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് തന്നെ ഹീറോയിനും റൌഡി പ്രിൻസിനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുമ്പോ ഇവരൊന്നും മനസ്സിലാവുന്നില്ല ഇത് സ്വപ്നമാണോ അതോ സത്യമാണോന്ന് ആലോചിക്കുന്നുണ്ട്. ഷൈ ആയിട്ട് ബാത്റൂമിലോട്ട് ഓടി വന്നിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അനിയൻ ഹീറോയിൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്തിനു മുഖം ഓർപ്പിച്ചേക്കുന്ന
ഹീറോയിന് പൈസ കണ്ടതും പല്ലൊക്കെ കാട്ടി ചിരിക്കുന്നുണ്ട്. അവിടെ ചിരി കണ്ടിട്ട് ഇവനും ചെറുതായിട്ട് ഫീൽ ആവുന്നുണ്ട്. എന്നാലും ഒരു ദിവസം നിന്റെ ഏട്ടൻ ഇത് അഭിനയം ആണെന്ന് മനസ്സിലാകും. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ എന്റെ ഏട്ടന്റെ ആഗ്രഹം ഞാൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തു നിന്നിട്ട് റൌഡി പ്രിൻസും ഞാൻ ഇന്ന് വളരെ സന്തോഷവാനോടാനിയ, അല്ല നിന്റെ പുറകെ കുറെ പെൺപിള്ളേരുണ്ടല്ലോ, നിനക്ക് എങ്ങനത്തെ പെൺപിള്ളേരാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ ഭയങ്കര സ്ട്രോങ്, എല്ലാത്തിനും സ്ട്രെയിറ്റ് ഫോർവേഡ്, പിന്നെ അവിടെ മനസ്സിലാക്കാനേ പറ്റരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താടാ ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ ടൈപ്പ് പോലുണ്ടല്ലോ, ഏട്ടനെ പോലെ തന്നെ നീ ആലോചിക്കുന്നു എന്ന് പറയുമ്പോ എന്താടാ ഇത്, ഞാൻ അറിയാതെ എന്റെ ഉള്ളിൽ ഇത്രയ്ക്ക് ഫീലിങ്സ് വരുന്നത്, അതും ഫുൾ അവളെ തന്നെ ഓർമ്മ വരുന്നു, എന്റെ മോ ഞാനെങ്ങനെ അവളെ പ്രേമിക്കുകയാണോ, ഇങ്ങനെയൊക്കെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ.